നമസ്കാരം. എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എ സി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് എൻ എച്ച് പുതുക്കാട്. നിർമ്മാണം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും പൂർത്തിയാകാത്ത തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ തടസ്സങ്ങൾ നീക്കി. ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതിനായി കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു. ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും ശുചിത്വവും ഉറപ്പുവരുത്തുന്നതിനും അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിനും അളഗപ്പ നഗറിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധന നടത്തി. കാറ്ററിംഗ് ബേക്കറി സ്ഥാപനങ്ങൾ ശുചിത്വം പാലിച്ചും ആവശ്യമായ അനുമതികൾ നേടിയും പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ച് പുതുക്കാട് പഞ്ചായത്ത് പരിധിയിലെ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് 100,000 സംരംഭങ്ങൾ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന സംരംഭക വർഷ പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി രജിസ്ട്രേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി കരയാമ്പാടത്ത് പച്ചക്കറി കൃഷി വിളവെടുത്തു. കെ കെ രാമചന്ദ്രൻ എം എൽ എ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ പയ്യാക്കരയിൽ എരുമമൂട്ട ശല്യം പെരുകിയതോടെ വീട്ടുകാർക്ക് മാറി താമസിക്കേണ്ട ഗതികേട്. ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ കഴിയാത്ത അവസ്ഥയെന്ന് വീട്ടുകാർ. മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സജ്ജീകരിച്ച ജലപരിശോധനാ ലാബ് കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നിർമ്മാണം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും പൂർത്തിയാകാത്ത തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ തടസ്സങ്ങൾ നീക്കി ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതിനായി കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കർഷക പ്രതിനിധികളും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. പദ്ധതിക്കായി 230 മീറ്റർ പൈപ്പുകൾ ഇനിയും സ്ഥാപിക്കാനായിട്ടില്ല. സ്ഥലമുടമകൾ തർക്കം ഉന്നയിച്ചതാണ് തടസ്സമായതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജയകുമാർ അറിയിച്ചു. പ്രസ്തുത സ്ഥലത്ത് പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് സ്ഥലമുടമകളുമായി സംസാരിക്കുന്നതിനും ആവശ്യമായ ഇടപെടലുകൾക്കുമായി എം എൽ എയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, സർവകക്ഷി പ്രതിനിധികൾ എന്നിവർ അടങ്ങിയ ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഇലക്ട്രിക്കൽ പ്രവൃത്തികളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു വരുന്നതായും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പൂർണ്ണമായും വരന്തരപ്പള്ളി, പുതുക്കാട്, തൃക്കൂർ, നെന്മണിക്കര പഞ്ചായത്തിലെ പ്രദേശങ്ങൾ ഭാഗികമായും ഉൾപ്പെടുന്ന ഈ വലിയ പദ്ധതി പൂർത്തിയാക്കാൻ എല്ലാ പിന്തുണയും സഹായവും ഉണ്ടാകുമെന്ന് വിവിധ സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കി. 8.5 കോടി രൂപയാണ് തോട്ടുമുഖം പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന് അനുവദിച്ചിട്ടുള്ളത്. കൊടകര ബ്ലോക്ക് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജിത സുധാകരൻ, പ്രിൻസൻ തയ്യാലക്കൽ, സൈമൺ നമ്പാടൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് പ്രിൻസ്, സരിത രാജേഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായ പി കെ ശിവരാമൻ, വിനയൻ പണിക്കവളപ്പിൽ, മുകുന്ദൻ, രാജ്കുമാർ, അബ്ദുള്ള ഹാജി, റോസിലി തോമസ്, കെ എൽ ജോസഫ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. രണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കപ്പെട്ടത്. ആ മീറ്റിങ്ങിൽ, ആ പരിപാടിയിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയായി 2003 ഇവിടെ ചുമതലയേറ്റതിന് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഞാനും കൂടി പങ്കെടുത്ത ഒരു പരിപാടിയാണ്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് പ്രിൻസ്, സരിത രാജേഷ്, ബ്ലോക്ക് അംഗം ഹേമലത നന്ദകുമാർ, പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായിട്ടാണ് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ
പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്ന് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ക്യാമ്പയിൻ എടുക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ സെൻ്ററിൽ ഔപചാരികമായ ഉദ്ഘാടനം അവിടെ നിർവഹിച്ചത്. അതോടൊപ്പം ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും ശുചിത്വവും ഉറപ്പുവരുത്തുന്നതിനും അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിനും അളഗപ്പ നഗറിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധന നടത്തി. ഹോട്ടലുകൾ, മീൻ മാംസ വിൽപ്പനശാലകൾ, കാറ്ററിംഗ് യൂണിറ്റുകൾ, ബേക്കറികൾ തുടങ്ങിയിടങ്ങളിൽ പരിശോധന നടന്നു. ലൈസൻസ് ഇല്ലാതെ 10 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തു. വൃത്തിഹീനമായ 8 സ്ഥാപനങ്ങൾക്കെതിരെ 6,700 രൂപ പിഴ ചുമത്തി. 3 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. ഹെൽത്ത് ഇൻസ്പെക്ടർ സൈമൺ പോൾ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി എൽ അന്ന, പഞ്ചായത്ത് ജീവനക്കാരായ പി ബി ബിജു എന്നിവർ നേതൃത്വം നൽകി. ഭക്ഷ്യസുരക്ഷ ഗൗരവമായി കാണണമെന്നും വരും ആഴ്ചകളിലും തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ ദയാലക്കൽ അറിയിച്ചു. കാറ്ററിംഗ് ബേക്കറി സ്ഥാപനങ്ങൾ ശുചിത്വം പാലിച്ചും ആവശ്യമായ അനുമതികൾ നേടിയും പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ച് പുതുക്കാട് പഞ്ചായത്ത് പരിധിയിലെ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷനായി, വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, അംഗങ്ങളായ സെബി കുടിയൻ, സി സി സോമസുന്ദരൻ എന്നിവർ പ്രസംഗിച്ചു. ഭക്ഷ്യ സുരക്ഷാ ഓഫീസർ ഡോക്ടർ ഷാലിമ, പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് എം കെ വിജയൻ, ഹെൽത്ത് സൂപ്പർവൈസർ ടി വി രാംദാസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുമൻ എന്നിവർ ക്ലാസ് എടുത്തു. സംസ്ഥാനത്ത് 100,000 സംരംഭങ്ങൾ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന സംരംഭക വർഷ പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി രജിസ്ട്രേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി വി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി ശാലിനി ശ്രീനിവാസൻ, അംഗങ്ങളായ എൻ പി അഭിലാഷ്, കെ ശിവരാമൻ, കെ ആർ ഔസഫ്, കെ എസ് ബിജു, കെ എസ് സൂരജ് തുടങ്ങിയവർ സന്നിഹിതരായി. വരുതിരപ്പള്ളി കരയാമ്പാടത്ത് പച്ചക്കറി കൃഷി വിളവെടുത്തു. കെ കെ രാമചന്ദ്രൻ എം എൽ എ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വരുതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. 85 ഏക്കർ പാടത്ത് 125 കർഷകരാണ് പച്ചക്കറി കൃഷി ഇറക്കിയത്. വെണ്ട, പയർ, കുമ്പളം, മത്തൻ, ചീര, തണ്ണിമത്തൻ, ചോളം എന്നിവയാണ് കൃഷി ചെയ്തത്. പാടശേഖര ക്ലസ്റ്ററിന്റെ കീഴിലുള്ള ചന്തയിലും തൃശൂർ മാർക്കറ്റിലുമായാണ് പച്ചക്കറി വിൽപ്പന നടത്തുന്നത്. 2 തവണ നെൽകൃഷി ചെയ്യുന്ന പാടത്താണ് പച്ചക്കറി കൃഷി ഇറക്കി കർഷകർ മികച്ച വിജയം നേടിയത്. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് പ്രിൻസ്, സരിത രാജേഷ്, കൊടകര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല ജോർജ്, ടി ജി അശോകൻ, നീതു ചന്ദ്രൻ, ടി പി ഡേവിസ്, പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അളഗപ്പ നഗർ പയ്യാക്കരയിൽ എരുമമൂട്ട ശല്യം പെരുകിയതോടെ വീട്ടുകാർക്ക് മാറി താമസിക്കേണ്ട ഗതികേട്. കൂടലി ജോർജും കുടുംബവുമാണ് 1 മാസമായി വീട് മാറിയത്. ഇവരുടെ ഓടിട്ട വീടിൻ്റെ ഭിത്തികളിലും മേൽക്കൂരകളിലും മൂട്ടകൾ വ്യാപകമാണ്. ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ കഴിയാത്ത അവസ്ഥയാണ് വീട്ടുകാർക്ക്. ഇവയെ തുരത്താൻ വീട്ടുകാർ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതേ തുടർന്നാണ് ജോർജ് മകളുടെ വീട്ടിലേക്ക് താമസം മാറിയത്. വീടിൻ്റെ ഉള്ളിൽ മൂട്ടകൾ കൂട്ടമായാണ് കാണുന്നത്. രാത്രിയിൽ ഇവ പറന്നും പകൽ സമയത്ത് കൂട്ടമായി പലയിടങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുകയുമാണ് ചെയ്യുന്നത്. സമീപത്തെ വീട്ടുകാർക്കും ഇവയുടെ ശല്യം അനുഭവപ്പെടുന്നുണ്ട്. മഴ പെയ്തതോടെ മൂട്ടകൾ പെരുകിയതെന്നാണ് വീട്ടുകാർ പറയുന്നു. അളഗപ്പനഗർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ പയ്യാക്കര പ്രദേശത്തെ ഒരു വീടാണിത്. എൻ്റെ വീടാണ്. ഇവിടെ മഴ പെയ്തു തുടങ്ങിയാൽ സാധാരണഗതിയിൽ എരുമമൂട്ട എന്ന് പറയുന്ന ജീവി. ധനകാര്യ മേഖലയിൽ കുറഞ്ഞ കാലം കൊണ്ട് ജനവിശ്വാസമാർജിച്ച് അതിവേഗം വളർന്നു വരുന്ന ജിന്തക് ഫിനാൻസ് 8-ാം വർഷത്തിലേക്ക് കടക്കുന്നു. സാമ്പത്തിക രംഗത്തെ ഡിജിറ്റൽ മേഖലയിൽ ഉൾപ്പെടെ ആധിപത്യം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പനിയുടെ വളർച്ചയെന്ന് ജിന്തക് ഫിനാൻസ് സ്ഥാപനങ്ങളുടെ മേധാവി ടി ജെ ജിൻസൺ പറഞ്ഞു. കൂടുതൽ മേഖലയിലേക്ക് വളരുന്നതിൻ്റെ ഭാഗമായി പേ നിയർ ബൈ എന്ന കമ്പനിയും ചേർന്ന് എല്ലാവിധ ഡിജിറ്റൽ ഇടപാടുകളും സ്ഥാപനത്തിൽ ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ്. ATM, ജനസേവന സർവീസ്, ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി സൗകര്യങ്ങളും സ്ഥാപനത്തിൽ ലഭ്യമാക്കുമെന്ന് വാർഷിക ദിനത്തിൽ ജിന്തക് മാനേജ്മെൻ്റ് മേധാവി ടി ജെ ജിൻസൺ അറിയിച്ചു. ചടങ്ങിൽ പേ നിയർ ബൈ ഏരിയ സെയിൽസ് മാർക്കറ്റിംഗ് മാനേജർ വിനോദ് കുമാറും സന്നിഹിതരായിരുന്നു. ചാലക്കുടിയിലും കലേറ്റിങ്കരയിലുമാണ് ജിന്തക് ഫിനാൻസ് പ്രവർത്തിക്കുന്നത്. മുപ്പുളിയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സജ്ജീകരിച്ച ജലപരിശോധനാ ലാബ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ PG സുഗതൻ, പ്രിൻസിപ്പൽ കെ സൗദാമിനി, പ്രധാനാധ്യാപിക MV ഉഷ, ഹേമ നന്ദകുമാർ, പുഷ്പാകരൻ ഓറ്റാലി,
ഇ വി ഷാജു, കെ എൻ ജയപ്രകാശ്, വി മിനി എന്നിവർ സംസാരിച്ചു. ഈ ക്യാമ്പ് ഇന്ന് മുതൽ 16 വരെ 12, 13, 14, 15 അല്ലെ 16 വരെ ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ നിങ്ങളെ സംബന്ധിച്ച് ബാലസംഘം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ജില്ലാ സെക്രട്ടറിയും ബാബു വക്കീലെ കുറിച്ച് കോടകര മനക്കുളങ്ങരയിൽ ബാലസംഘം വേനൽ തുമ്പികളുടെ പരിശീലന ക്യാമ്പിന് തുടക്കമായി. കോടകര, ചാലക്കുടി, ഒല്ലൂർ, മണ്ണുത്തി, തൃശൂർ എന്നീ ഏരിയ കമ്മിറ്റികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 90 കുട്ടികൾക്കാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്യാമ്പ് മനക്കുളങ്ങരയിൽ നടക്കുന്നത്. CPM ഏരിയ സെക്രട്ടറി പി കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ പി ആർ പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ബാലസംഘം ജില്ലാ സെക്രട്ടറി അമല സി സുരേഷ്, പരിശീലകരായ കെ വി ബാബു, സുരേഷ് പി കുട്ടൻ, അനഘ ബാബു, സംഘാടക സമിതി കൺവീനർ സി എം ബബീഷ്, ജൂലിയറ്റ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ കെ വി നൈജോ, പി സി സുബ്രൻ എന്നിവർ സംസാരിച്ചു. കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിലെ മതബോധന വിദ്യാർത്ഥികൾക്കായി ഗ്രേസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ സെബിൻ എടാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ സി പി ജോബി അധ്യക്ഷനായിരുന്നു. മദർ സിസ്റ്റർ റോസ്മ, ബ്രദർ വിപിൻ വേരമ്പിലാവിൽ, ബ്രദർ ജോയൽ വെള്ളാനിക്കാരൻ, സെക്രട്ടറി സിമി ജോബ് എന്നിവർ സംസാരിച്ചു. തലോറിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് തലോർ കിഴക്കിനിയടുത്ത് ജോർജ് മരിച്ചു. 64 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 7:30 മാതൃഭൂമി ഓഫീസിന് സമീപമായിരുന്നു അപകടം. പന്തലൂർ ശ്രീ മുത്തപ്പൻ സേവാ സമിതിയുടെ 3-ാമത് ശ്രീ മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം വെള്ളി ശനി ദിവസങ്ങളിൽ ആഘോഷിക്കും. വെള്ളിയാഴ്ച മുത്തപ്പൻ മലയിറക്കം, തായമ്പക, മുത്തപ്പനും തിരുവപ്പനും ദർശനവും കൽപ്പനയും, രാത്രിയിൽ താലം എഴുന്നള്ളിപ്പ്, മുടിയഴിക്കൽ എന്നിവയുണ്ടാകും. ശനിയാഴ്ച രാവിലെ മുത്തപ്പനും തിരുവപ്പനും പുറപ്പാട്, എഴുന്നള്ളിപ്പ്, പള്ളിവേട്ട എന്നിവയും ഉണ്ടാകും. അനശ്വര എഴുത്തുകാരനും പ്രഭാകർഷകനുമായ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഓർമ്മയായിട്ട് 1 വർഷം പിന്നിടുന്നു. മാടമ്പ് സ്മൃതി എന്ന പേരിൽ തൃശൂർ കിനാലൂരിലെ മാടമ്പ് മനയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. മലയാള സാഹിത്യത്തിൽ വേറിട്ട ഭാഷാശൈലിയും വിഷയങ്ങളിലെ അഗാധമായ അറിവുമായി തൻ്റേതായ ഒരിടം അടയാളപ്പെടുത്തിയ എഴുത്തുകാരനായിരുന്നു മാടമ്പ് കുഞ്ഞുകുട്ടൻ. നിരവധി സാഹിത്യ സൃഷ്ടികളിലൂടെ ജനമനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ മാടമ്പ് വിട പറഞ്ഞിട്ട് 1 വർഷം പിന്നിട്ട വേളയിലാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും സംഭാവനകളും അനുസ്മരിക്കപ്പെട്ടത്. മാടമ്പ് സ്മൃതി എന്ന പേരിൽ തൃശൂർ കിനാലൂരിലെ മാടമ്പ് മനയിൽ സംഘടിപ്പിച്ച പരിപാടി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. സ്നേഹം കൊണ്ട് എല്ലാവരെയും കീഴടക്കിയ ആളായിരുന്നു മാടമ്പ് കുഞ്ഞുകുട്ടനെന്നും അദ്ദേഹം ആരെയും കല്ലെറിയാൻ ശ്രമിക്കാത്ത, മനസ്സിൽ നിഷേധാത്മകതയില്ലാത്ത വ്യക്തിത്വമായിരുന്നുവെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. അശ്വത്ഥാമാവും ഭ്രഷ്ടും എന്ന കൃതിയിലൂടെ സാഹിത്യരംഗത്തേക്ക് കടന്നുവന്ന മാടമ്പ് കുഞ്ഞുകുട്ടൻ പിന്നീട് ഓം ശാന്തി ശാന്തി ശാന്തി, അമൃതസ്യപുത്ര, സാധന ലഹരി തുടങ്ങിയ നോവലുകൾക്കും ദേശാടനം, കരുണം, ശാന്തം, പരിണാമം തുടങ്ങിയ സിനിമകളുടെ തിരക്കഥാരചനയും നിർവഹിച്ചു. എഴുത്തിന് പുറമെ അഭിനേതാവ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അവതാരകൻ, പ്രഭാഷകൻ തുടങ്ങി വ്യത്യസ്ത തലങ്ങളിലും മാടമ്പിൻ്റെ സംഭാവനകൾ നിറഞ്ഞുനിന്നു. നിരവധി സാംസ്കാരിക പരിപാടികൾക്കും കലാപ്രവർത്തനങ്ങൾക്കും വേദിയായ മാടമ്പ് മനയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനവും നടന്നു. തുടർന്ന് നടന്ന സ്മാരക പ്രഭാഷണം, സാഹിത്യ സെമിനാർ, ഫോട്ടോ പ്രദർശനം എന്നീ പരിപാടികളിൽ മാടമ്പിൻ്റെ സുഹൃത്തുക്കളും ആസ്വാദകരും ഒത്തുകൂടി ഓർമ്മകൾ പങ്കുവച്ചു. ഇത് ഞാൻ മാടമ്പിനോട് ബന്ധപ്പെടുത്താൻ കാരണം, എനിക്കറിയാം മാടമ്പിന്റെ മനസ്സിനുള്ളിൽ നിഷേധാത്മകത ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒന്നിനധികം കല്ലെറിയാനോ ബഹളം വെക്കാനോ ഒന്നും പോയിട്ടില്ല. സ്നേഹം കൊണ്ട് അത് എല്ലാവരെയും കീഴടക്കി. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ ജില്ലയിൽ വനം വന്യജീവി വകുപ്പിന്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് 09/2022, 09/3/2022 എന്നീ കാറ്റഗറി നമ്പറുകളിലായി അപേക്ഷ ക്ഷണിച്ചു. ഉപജീവനത്തിന് വേണ്ടി വനത്തെ ആശ്രയിച്ചു കഴിയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പട്ടികവർഗ്ഗക്കാർക്കായുള്ള പ്രത്യേക നിയമനമാണിത്.
യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ മെയ് 18 വരെ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ പ്രമാണങ്ങൾ 18 പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യണം. യോഗ്യതാ പ്രമാണങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പിന്നീട് അവസരം ലഭിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് വിജ്ഞാപനം പരിശോധിക്കേണ്ടതാണ്. വരന്തിരപ്പള്ളി ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ ചുക്കിരിക്കുന്ന്, പാലക്കുന്ന്, ആശാരിമൂല, തങ്കച്ചൻ, ഉദയ, പേർഷ്യക്കുന്ന്, പയ്യാക്കര, വരാക്കര സ്കൂൾ എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ വൈദ്യുതി മുടങ്ങും. ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഉല്ലൂർ. സ്വർണം ഗ്രാമിന് 4,720 രൂപ, പവന് 37,760 രൂപ. മണ്ണമ്പേട്ട മുരിയാട് വടക്കേടത്ത് കളരിക്കൽ കൃഷ്ണക്കുറുപ്പിന്റെ മകൾ സരോജിനി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കോടാലി കണക്കപ്പറമ്പിൽ പരമേശ്വരമേനോന്റെ മകൻ ഹരിദാസ് അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 വീട്ടുവളപ്പിൽ. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ മുൻ അധ്യാപിക പരേതയായ മഞ്ജുഷയാണ് ഭാര്യ. ആദിത്യനാഥ്, അവനീനാഥ് എന്നിവർ മക്കളാണ്. കലൂർ പള്ളിക്കുന്ന് തേക്കാനത്ത് ചേർപ്പുകാരൻ ബേബിയുടെ ഭാര്യ കുഞ്ഞില അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 കലൂർ കിഴക്ക് സെൻറ് റാഫേൽസ് പള്ളിയിൽ. പോൾജി, ജോജി, ജോയ്സി, ആൻഡു എന്നിവർ മക്കളും റിജി, ലിസി, പരേതനായ ജോസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. നിർമ്മാണം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും പൂർത്തിയാകാത്ത തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ തടസ്സങ്ങൾ നീക്കി ആദ്യഘട്ടം പൂർത്തിയാക്കുന്നതിനായി KK രാമചന്ദ്രൻ MLA അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. വരന്തിരപ്പള്ളി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും ശുചിത്വവും ഉറപ്പുവരുത്തുന്നതിനും അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിനും അളഗപ്പ നഗറിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധന നടത്തി. കാറ്ററിംഗ് ബേക്കറി സ്ഥാപനങ്ങൾ ശുചിത്വം പാലിച്ചും ആവശ്യമായ അനുമതികൾ നേടിയും പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ച് പുതുക്കാട് പഞ്ചായത്ത് പരിധിയിലെ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് 100,000 സംരംഭങ്ങൾ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന സംരംഭക വർഷ പദ്ധതിയുടെ ഭാഗമായി മറ്റത്തൂർ പഞ്ചായത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി രജിസ്ട്രേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വരന്തിരപ്പള്ളി കരയാമ്പാടത്ത് പച്ചക്കറി കൃഷി വിളവെടുത്തു. KK രാമചന്ദ്രൻ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ പയ്യാക്കരയിൽ എരുമമൂട്ട ശല്യം പെരുകിയതോടെ വീട്ടുകാർക്ക് മാറി താമസിക്കേണ്ട ഗതികേട്. ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ കഴിയാത്ത അവസ്ഥയെന്ന് വീട്ടുകാർ. മുപ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സജ്ജീകരിച്ച ജലപരിശോധനാ ലാബ് KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.